കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് ഫെഡറേഷന്റെ ആഭിമുഖ്യത്തിൽ ചിറയൻകീഴ് താലൂക്ക് സമ്മേളനം സംഘടിപ്പിച്ചു. ആറ്റിങ്ങൽ മാമം പേൾ പാലസ് ഹോട്ടൽ ഓഡിറ്റോറിയത്തിലാണ് ചടങ്ങുകൾ നടന്നത്. താലൂക്ക് സമ്മേളനം കെ ജി സി എഫ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി ജോയി എം എൽ എ നിർവഹിച്ചു. കേരളത്തിലെ കരാറുകാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സംഘടനയാണ് ഫെഡറേഷൻ. ഫെഡറേഷന്റെ സമ്മേളനം അല്ല അതിന്റെ പ്രവർത്തനങ്ങൾ നമ്മുടെ ഈ തിരുവനന്തപുരം കൊല്ലം ജില്ലകളിൽ വേണ്ടത്ര ശക്തിയായി നടന്നിരുന്നില്ല. എന്നാൽ എറണാകുളം മുതൽ അങ്ങോട്ട് മലബാർ മേഖലകളിൽ ഏറ്റവും സുശക്തമായിട്ടുള്ള കരാറുകാരുടെ സംഘടനയാണ് ഫെഡറേഷൻ. അപ്പോൾ തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ പത്തനംതിട്ട അത്തരം ആ ജില്ലകളിൽ ഈ സംഘടന ഏറ്റവും കൂടുതൽ ശക്തിയാകുന്നതോടുകൂടി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സംസ്ഥാനത്തെ ഏറ്റവും വലിയ സംഘടനയായി നമുക്ക് മാറാൻ സാധിക്കും. നമ്മളിപ്പോൾ ഗവൺമെന്റുമായി ഉണ്ടാക്കിയിട്ടുള്ള ചർച്ചയുടെ അടിസ്ഥാനത്തിൽ കോൺട്രാക്ടർമാരുടെ അംഗീകൃത സംഘടനയെ തീരുമാനിക്കണം എന്നൊരു നിർദ്ദേശം നമ്മൾ വെച്ചിട്ടുണ്ട്. കാരണം ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് വരുന്ന കരാറുകാരുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രശ്നങ്ങൾ സംസാരിക്കുന്നതിന് ഇപ്പോൾ കെ എസ് ഇ ബിയിൽ അംഗീകൃത യൂണിയൻ ഉള്ളതുപോലെ കെ എസ് ആർ ടി സിയിൽ അംഗീകൃത യൂണിയൻ ഉള്ളതുപോലെ പി ഡബ്ല്യു ഡിക്കകത്ത് നമുക്ക് അംഗീകൃതമായിട്ടുള്ള ഒരു സംഘടന, ആ സംഘടനയ്ക്ക് ഒരു അംഗീകാരം നൽകണം. അപ്പൊ അതിനുവേണ്ടി ഒരു നിർദ്ദേശം നമ്മൾ വെക്കുകയും തത്വത്തിൽ ഗവൺമെന്റ് അത് അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ കേരളത്തിലെ ഏറ്റവും പ്രബലമായ സംഘടന എന്നുള്ള നിലയിൽ ഏതു കാര്യത്തിലും ഇടപെടാനും നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ പരമാവധി വിജയിപ്പിച്ചെടുക്കാനും കഴിയുന്ന ഒരു സുശക്തമായിട്ടുള്ള സംഘടനയായി നമ്മുടെ സംഘടനയ്ക്ക് മാറാൻ വേണ്ടിയിട്ട് കഴിയും. ചടങ്ങിൽ കെ ജി സി എഫ് ജില്ലാ കമ്മിറ്റി അംഗം എ നസീർ അധ്യക്ഷനായി. ആറ്റിങ്ങൽ എം എൽ എ ഒ എസ് അംബിക, കെ ജി സി എഫ് സംസ്ഥാന കമ്മിറ്റി രക്ഷാധികാരിയും മുൻ എം എൽ എയുമായ വി കെ സി മുഹമ്മദ് കോയ, ആർ ബിജു, പി വി കൃഷ്ണൻ, വി ഒ മഹേഷ്, കെ ജി സി എഫ് തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റുമാരായ സി രാധാകൃഷ്ണ കുറുപ്പ്, കാക്കണം മധു, എ കെ ജി സി എ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് പി മോഹൻകുമാർ, ചീരാണിക്കര സുരേഷ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. എച്ച് പി ന്യൂസ്, ആറ്റിങ്ങൽ.